ഐറ്റം തന്നെ കിട്ടും. ഇത് സ്പെഷ്യൽ കൽക്കണ്ണാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാവുത്തർ വില്ലേജ് ഫുഡ്. ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോയുമായിട്ടാണ് നിങ്ങൾ ഇവിടെ ചേർന്ന് നിൽക്കുന്നത്. ഇന്ന് നമ്മൾ പൊള്ളാച്ചിൻ്റെ അടുത്ത്, ഏകദേശം പൊള്ളാച്ചിൻ്റെ അടുത്ത് നമ്മൾ ബോഡിപാളയം എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ്. ഇവിടെ കവിത്തമിഴ് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റ്, അതായത് പനഞ്ചക്കര, പനങ്കൽക്കണ്ട് എന്ന് പറഞ്ഞ ഒരു യൂണിറ്റിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. പനയിൽ നിന്ന് ഇറക്കിയ തെളിവ്, അതായത് ശുദ്ധമായ തെളിവ്, അതായത് പതനി, അതുകൊണ്ട് പനഞ്ചക്കര എങ്ങനെ ഉണ്ടാക്കുക, അതെങ്ങനെ മേക്ക് ചെയ്യുന്നുള്ള രീതി നമ്മളിന്ന് കാണിച്ചു തരാൻ പോവാണ്. അപ്പോൾ നമ്മളവിടെ വലിയ കാട്ടിൽ വന്നിരിക്കുകയാണ്. ഫുള്ള് ചുറ്റി ചുറ്റോൾ പനയാണ്. പാലക്കാട് മാത്രമല്ല, പന തമിഴ്നാട്ടിലും പനകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആ മേക്കിംഗ് വീഡിയോ നമുക്ക് കാണാൻ പോവുകയാണ്. നോക്കി, ഇതാ കാണുന്നുണ്ട് ചട്ടി. ആ ചട്ടികൾക്ക് ഇഷ്ടമായി മോളി വെച്ചിട്ടുണ്ട്. അതും തെളിവെടുത്ത് പനഞ്ചക്കര എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാൻ പോകുന്നത്. വേണി, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോ കിട്ടാൻ വേണ്ടി നമ്മൾ പനൻ്റെ മുകളിലേക്ക് കയറി കഴിഞ്ഞു. നോക്കിതാ മുകളിൽ അത് പനൻ്റെ കൊലയെടുത്തിട്ട് നന്നായി ചെത്തി വൃത്തിയാക്കി ചുണ്ണാമ്പ് തേക്കാണ് ഈ അയ്യ. പനൻ കൊല നന്നായി ചെത്തി വൃത്തിയാക്കി ചുണ്ണാമ്പ് തേക്കുക. ചുണ്ണാമ്പ് തേച്ചെടുത്ത തെളിവും അതിൽ തന്നെ ചളി തേച്ചെടുത്ത കള്ളുമാണ് ആകുന്നത്. നമ്മൾ തമിഴ്നാട്ടിൽ മാത്രമേ ഈ ഐറ്റം ഇങ്ങനെ കിട്ടുള്ളൂ. കൊലനെ നന്നായി വൃത്തിയാക്കി ചെത്തിയെടുക്കണം. ആ ഷാർപ്പായിട്ടുള്ള കത്തിയിൽ ചെത്തിയണം. അയ്യാ, ഇനി എപ്പോൾ ഏറുവീങ്ക ഇനി മറുപടി? സായന്ത്രം നാല് മണിക്ക്. ഇനി വൈകുന്നേരം 4 മണിക്ക് രണ്ടാം പ്രാവശ്യം കയറും. പനഞ്ചക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിക്ക് വന്നു കഴിഞ്ഞു. വലിയ ഫാക്ടറിയാണ്, വലിയൊരു ഔട്ട്ലെറ്റ് ആണ്. ഏകദേശം 10-14 പേര് ഇവിടെ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഉണ്ടാക്കാനും അത് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി പാക്ക് ചെയ്തിട്ട് അവർ, കവിത്തമിഴാണ് അവൻ്റെ ലേബിള്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് അവൻ്റെ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇതൊക്കെയാണ് അവൻ്റെ പ്രൊഡക്ഷൻ. ഇതിന് ചുക്ക് മുളക് ഇട്ടതും ചുക്ക് ഇടാത്തതും രണ്ടായിട്ടുമാണ് ഉള്ളത്. ചുക്കും അവരിടും, ചുക്ക് ഇടാത്തതും രണ്ടും ഉണ്ട് അവരുടെ അവൈലബിലിറ്റി ആയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ കൽക്കണ്ണാണ്, ഇത് സാധാ കൽക്കണ്ണാണ്. നോക്കി, നിന്ന് തമ്മിലുള്ള ഡിഫറൻസ് വേണ്ടല്ലേ. എല്ലാം ഇവർ പാക്കറ്റിലാക്കി എല്ലാം അത് റെഡിയാണ്. ആ സ്പെഷ്യൽ കൽക്കണ്ണ് നോക്കി, ഇത് സാധാ കൽക്കണ്ട്. ഇത് പനഞ്ചക്കര, ചുക്കും മുളക് ഇട്ടത് ഇട്ട പനഞ്ചക്കര. ഇത് വന്ന് ചിരട്ടിയിൽ നിന്ന് എടുക്കുന്ന തൊട്ടിക്കരിപ്പെട്ടി, അതായത് നല്ല ഇഡ്ലിൻ്റെ ഷേപ്പിലുള്ള തൊട്ടിക്കരിപ്പെട്ടി. നോക്കി, കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഒരുപാട് വിഷാംശങ്ങളൊക്കെ ചേർത്തി വളരെ മോശമായിട്ടായിരിക്കും കിട്ടുക. അത് പ്യുവർ ഓർഗാനിക്കും നാച്ചുറലായിട്ടാണ് അവരിവിടെ ഉണ്ടാക്കുന്നതും അവർ മാർക്കറ്റ് ചെയ്യുന്നതും.
ശുദ്ധമായ പതനി കൊണ്ടുവന്ന് പാത്രത്തിൽ ഫില്ല് ചെയ്യാണ്. ഏകദേശം 80% ആ പാത്രത്തിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അത് തിളച്ച് 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 അതൊരു 15-20% എത്തും. ഇത് അടുപ്പ് കത്തിക്കുന്ന പരിപാടിയിലേക്ക് അവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അടുപ്പ് തീ കത്തിച്ചവരെ എല്ലാ അടുപ്പും അവർ കത്തിച്ചുകൊണ്ടിരിക്കുന്ന ചക്ക ഭയങ്കര ആക്റ്റീവും ചുറുചുറുപ്പുമായിട്ടാണ് അവർ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉത്സാഹിച്ചാണ് എല്ലാവരും നല്ല ആത്മാർത്ഥതയോടെ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിള വന്ന് തുടങ്ങി, ചൂടായി ചിള വന്ന് തുടങ്ങി. ഏകദേശം ആ വെച്ചതിന് 2 മണിക്കൂർ സമയത്തോളമായി ഇത് ചൂടായി തുടങ്ങി ചുണ്ടി ചുണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ 2 മണിക്കൂർ സ്റ്റേജാണ് ഈ കാണുന്നത്. ഏകദേശം കുറുകി വന്ന് നല്ലോണം ബ്രൗൺ കളറിലേക്ക് മാറിയിട്ട് നന്നായി ചുണ്ടി ഒരു 15% ആകണം. അപ്പോൾ കരിപ്പട്ടി ഏകദേശം 4 മണിക്കൂറിൻ്റെ പ്രോസസ്സിംഗിന് ശേഷം 4 മണിക്കൂറായി നന്നായി ചുണ്ടി വറ്റി വന്നിട്ടുണ്ട്. ഇത് ഇനിയും വറ്റണം. ഇനി ഒരു 3 മണിക്കൂർ, മൊത്തം ടോട്ടൽ 7 മണിക്കൂർ തീയിൽ കിടന്ന് സ്റ്റോ ഫ്ലെയിമിൽ നന്നായി ചൂടായി വരണം. അപ്പോൾ മാത്രമേ അത് നമുക്ക് കരിപ്പട്ടിക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം വറ്റി വന്നു കഴിഞ്ഞു. ഒരു ഏകദേശം 4 മണിക്കൂർ ചൂടായ കരിപ്പട്ടിയാണ്. ഇത് ഏകദേശം 4 മണിക്കൂർ സമയമായി കഴിഞ്ഞു. ഇത് നല്ല പുക കാരണം അതിലെ ഒരു നീരാവി കാരണം ഒന്നും കാണാൻ പറ്റുള്ള നോക്കി നന്നായി ചുണ്ടി വന്നിട്ടുണ്ട്. ഇതാ ഇത് 7 മണിക്കൂറിന് ശേഷം ഉള്ളതാണിത്. നന്നായി ചുണ്ടി കഴിഞ്ഞു. ആ മട്ട കൊണ്ട് കിളക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും നന്നായി ചുണ്ടി നല്ലോണം ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും ചുണ്ടണം. 7 മണിക്കൂർ ഏകദേശം ആകാറായിട്ടുണ്ട്. നന്നായി ചുണ്ടി വന്നു. കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. അതിന് മുമ്പ് നമ്മൾ പോയി ചിരട്ടകൾ നല്ല വൃത്തിയായി കഴുകിയെടുത്ത് ചെറിയ രീതിക്കുള്ള ചിരട്ടകളൊക്കെ എടുത്ത് കഴുകി തുടച്ച് വൃത്തിയായി എല്ലാം ഒരു പാത്രത്തിലേക്ക് എല്ലാം മാറ്റി വെച്ച് അതിലേക്ക് നമ്മൾ കോരി കോരി ഒഴിക്കണം. അതിനാണ് ഈ ചിരട്ട കഴുകി വൃത്തിയാക്കി നമ്മൾ വയ്ക്കുന്നത്. ചിരട്ടകളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് നല്ല ഭംഗിയായി നീറ്റായി നമ്മൾ അടുക്കി വയ്ക്കുകയാണ്. അങ്ങനെതാ എല്ലാ സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജാണ്. ആ ലാസ്റ്റ് സ്റ്റേജിലെല്ലാം നന്നായി ചുണ്ടി വന്നു കഴിഞ്ഞു. അങ്ങനെ ആ നന്നായി ഇളക്കിയ ശേഷം അതിനെടുത്ത് ആ മട്ടയിൽ നിന്നെടുത്ത് ഒരു വെള്ളത്തിലേക്ക് അത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ആ പനൻ്റെ കരിപ്പട്ടി ഏകദേശം ആയാ നോക്കുന്ന പരുവാണ്. അത് കയ്യിലിങ്ങനെ എടുത്താൽ ഉരുണ്ട പിടിക്കും. ലേശം ഉരുണ്ടയായിട്ട് ആ ചട്ടിയിൽ തന്നെ അവരെടുത്ത് എറിഞ്ഞു കൊടുക്കും. ടിങ് എന്ന് സൗണ്ട് വന്നാൽ അതിൻ്റെ പരുവായി. പിന്നെ ഇറക്കിയിട്ട് ചൂട് ആറാൻ വെക്കണം. മട്ട കൊണ്ടിങ്ങനെ ഇളക്കി ഇളക്കി തന്നെ ആറാൻ വെക്കണം. അങ്ങനെ എല്ലാം റെഡിയായി കഴിഞ്ഞു. അവർ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. നന്നായി വെയിറ്റാണ്. അവർ ഇറക്കി താഴെ വെച്ചു. രണ്ട് ചേച്ചിമാരും കൂടി നന്നായി ഇറക്കി താഴെ വെച്ച് അത് ആറേണ്ട സ്റ്റേജാണ് ഇനി. അത് മട്ട കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി 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 നന്നായി ആറാൻ വെക്കണം. അവർ ഈ ആറാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചൂടോടെ തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പരുവായി കഴിഞ്ഞാൽ ഇതേപോലെ റിപ്പീറ്റ് റിപ്പീറ്റ് അഗെയിൻ ഇതുപോലെ നന്നായി 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 ഇളക്കി കൊടുത്ത് അതിനെ ചൂട് നന്നായിട്ട് ആറണം. ആറിയ ശേഷം മുകളിൽ നിന്ന് ചുരണ്ടി എടുക്കുന്ന പ്രോസസ്സാണ്. മുകളിൽ നിന്ന് ആ ആറിയതിനെ എല്ലാം ചുരണ്ടി താഴേക്ക് കൊണ്ടുവരികയാണ്. രണ്ട് തകരം കൊണ്ട് മുകളിൽ നിന്ന് ചുരണ്ടി 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 ഇറക്കി അതിനെ നല്ല ഒരു ചിരട്ടിയിലേക്ക് മാറ്റും. മുകളിൽ നിന്ന് അവർ ചുരണ്ടി ചുരണ്ടി ഇറക്കുകയാണ്. ആ ഇറക്കുന്ന സമയത്ത് തന്നെ അവർ കുറച്ച് എനിക്ക് കഴിക്കാൻ നിന്നു. ആ ചൂട് കാരണം നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ചൂടുമാണ്, വേറെ ലെവലാണ്. നോക്കി ഇത്രയും ആ ഒരു പാത്രം ഒഴിച്ചാൽ ആകെ കിട്ടിയ ഇതാണ്. ഇത്രയേ ഉള്ളൂ. കഷ്ടപ്പാട് കൂടുതലാണ്. അത് ഒരു പാത്രത്തിൽ നിന്ന് ഒരു കരണ്ടിയിൽ നിന്ന് എടുത്ത് ചിരട്ടിയിൽ അവർ ഒഴിക്കുമ്പോൾ അടിയിൽ ഒഴുതു പോകാണ്ടിരിക്കാനാണ് ആ ഒരു വടി വെച്ച് ഇങ്ങനെ ആക്കുന്നത്. ചിരട്ടകളിൽ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുക്കണം. ഒരു ചിരട്ട കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം 25-30 മിനിറ്റോളം അവരത് ആറാൻ വയ്ക്കും. ആറിയ ശേഷമാണ് അവർ ചിരട്ടിയിൽ നിന്ന് വെളിയിൽ കൊട്ടി വേർപെടുത്തുക. അങ്ങനെ എല്ലാ ചിരട്ടയിലും അവർ ഫുള്ളായിട്ട് ഒഴിക്കുന്നുണ്ട്. അവർ ഏകദേശം 90% ചിരട്ട ഫില്ല് ചെയ്യണം. അവർ
അങ്ങനെ വീഡിയോസൊക്കെ നമ്മൾ ഏകദേശം 90% ഫിനിഷ് ചെയ്ത സ്റ്റേജിലാണ്. നമ്മുടെ കോയമുത്തൂർ മാവട്ടം ബോഡിപാളയം കുളത്തൂരിലാണ് നമ്മളുള്ളത്. ഈ സംരംഭത്തിൻ്റെ മുതലാളി ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരുപാട് ശരീരത്തിക്കും മറ്റുള്ള ഗുണങ്ങളുള്ള സംഭവങ്ങളാണ്. നമുക്ക് ഈ ഓണം നടത്തുന്നത് നമുക്ക് എന്താണെന്ന് ചോദിച്ചു നോക്കാം. അയ്യോ, ഇത് സാപ്പിട്ടാ ഉടമ്പക്ക് മക്കൾക്ക് എന്നെല്ലാം പയനുള്ളതില്ല? இது சாப்பிட்டோம்னா இரும்பு சத்து நிறைய இருக்குதுங்க. சரிங்க. அப்புறம் இன்னும் எலும்புகள் வலுப்படுறதுக்கு. சரிங்க. அப்புறம் இந்த சளி, இரும்பல், பித்தம், வாய்வு, இந்த மாதிரி பல இதுகளுக்கு வந்து உங்களுக்கு சிறந்த ஒரு நல்ல உணவு. நல்ல உணவு இல்லையா? உடம்புக்கு வந்து இந்த சளிக்கு கூட நல்ல ரொம்ப தொலைவாக. சளிக்கு வந்து இந்த கருப்பட்டியில் வந்து சுப்பு, மிளகு, திப்பிலி, சீரகம் இதெல்லாம் கலந்து நாங்களே காய்ச்சி விற்பனை கூட வச்சுருக்கோம். சரிங்க. அதே வாங்கி பயன்பெறலாம். பயன்பெறலாம். அல்லது நீங்களே வாங்கி கூட பிளைன் கருப்பட்டியை வாங்கி நீங்களே வீட்டில் சுக்கு மிளகுலாம் போட்டு கூட குழந்தைங்களுக்கு சுக்கு காஃபியாக தரலாம். பாலில் போட்டு கொடுக்கலாம். உடம்புக்கு ரொம்ப நல்லது. ஆமாம், ரொம்ப நல்லதுங்க. நிறைய சத்துக்கள் இப்போ வந்து நம்ம கேரளாவில் வந்து மக்கள் பார்த்துக்கிறாங்க. கேரளாவில் மக்கள் வந்து விருப்பப்பட்டு உங்களிடம் கருப்பட்டி வேணும், உங்கள்கிட்ட தான் கண்டிப்பாக கொடுக்கணும்னு கேட்டுனா நீங்கள் அவங்களுக்கு கொரியர் பண்ணி கொடுக்குற மற்ற விஷயம் சௌகரியங்கள்? கண்டிப்பாக கண்டிப்பாக எல்லாமே கொரியர் சார்ஜ் அவங்க கஸ்டமரோட சேர்ந்ததுங்க. சரிங்க. எந்த இது வேணாலும் நான் பண்ணி தருவோம். இங்கேருந்து எவ்வளோ அரை கிலோ கேட்டாலும் நான் இங்கேருந்து அனுப்பி கொடுப்பேன். அனுப்பி கொடுப்பேன். கண்டிப்பாக கண்டிப்பாக கண்டிப்பாக. அப்போ நேச்சுரலான மக்களுக்கு இங்கேருந்து பிரசவிட்டம் சொன்ன ஆட் பண்ணால் சுத்தமான கருப்பட்டி மக்களுக்கு பயன் கண்டிப்பாக கிடைக்கும். அது போக காலை நேரம் நேரமே வந்தாங்க அப்படின்னா பதநீர், சுத்தமான பனை பதநீர் அங்கேருந்து இறக்கணும் அப்படியே விறுவிறுன்னு உங்களுக்கு கிடைக்கும். அது போக பனங்கருப்பியில் செய்த தேங்காய்ப்பால், தேங்காய்ப்பால் தேங்காய்ப்பால் இருக்குது. அது போக பனங்கருப்பியில் செய்த சுக்கு காஃபி, வர காஃபி தான் கட்டஞ்சாயான்னு உங்கள் பார்த்தீங்கன்னா. ஆமாம், அந்த சுக்கு காஃபியெல்லாம் கூட இங்கே நாங்கள் தயார் பண்ணி கொடுத்துக்கிட்டு இருக்கோம். உங்களோட என்னென்ன ப்ராடக்ட், எல்லா ப்ராடக்ட்டுமே ஒன்று ரெசல்யூஷன் பண்ணுறீங்களா? கரும்பு, சர்க்கரை, கல்கண்டு, எல்லா ப்ராடக்ட்டும். ஆமாம், பனங்கருப்பட்டி இருக்குது, பனம் கல்கண்டு இருக்குது, நாட்டு சர்க்கரை இருக்குது, சுத்தமான நாட்டு சக்கரை, மண்டை வெள்ளம், அச்சு வெள்ளம், இது எல்லாமே எங்களுடைய தயாரிப்பில். அதாவது ஒரு சிலது வந்து வெளியே தயாரிப்புல இருந்து வாங்கிட்டு வரோம். அதாவது எங்க ரிலேட்டிவ் பண்றாங்க அவங்களுக்கு வாங்கி கொண்டு தான் வைக்கிறோம். எந்த சல்பரோ பின்ன வேற எந்த கெமிக்கலும் போடாத சுத்தமான பொருள் தான் எங்க கடையில் இருக்கு. ஜனங்க இதை வேணும்னு தொடர்பு கொண்டா கூட நம்ம அனுப்பி தருவோம். வணக்கம் ஐயா, உங்களை பயன் உள்ளது ரொம்ப ரொம்ப சந்தோஷம். ரொம்ப நன்றி. மக்களுக்கு ஏதாவது வேணும்னா நீங்க அனுப்பி கொடுத்து ரொம்ப சந்தோஷம். അപ്പോൾ കരിപ്പട്ടി റെഡിയാക്കിയിട്ട് വന്നു. റെഡിയാക്കിയിട്ട് വന്ന് ഫ്രഷായി ഇറക്കിയതും നമുക്ക് നമ്മുടെ മുതലാളി കഴിക്കാൻ വേണ്ടി തന്നു. നമുക്ക് കഴിച്ചു നോക്കാൻ പോകണം. വേറെ ലെവല്. അത് ആ ടേസ്റ്റ് തിന്നു നോക്കിയാൽ മാത്രമേ അറിയുള്ളൂ. അർബുദം, ഇയർക്കായിട്ട് നാച്ചുറലായിട്ട് കിട്ടിയ സംഭവം വേറെ ലെവലായിട്ടുണ്ട്. എനിക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അയ്യായിട്ട് ബന്ധപ്പെടുക. ബന്ധപ്പെട്ട കൊറിയറോ മറ്റുള്ളതോ എന്ത് വേണമെങ്കിലും മുപ്പർ ചെയ്തേരും. നേരിട്ട് വന്ന് വാങ്ങണേം വരാം. അടിപൊളിയാണ് ചൂടുള്ള കരിപ്പട്ടി. നോക്കി കൈ തൊടാൻ പറ്റുള്ള ചൂടോടുള്ള കരിപ്പട്ടി. കരിപ്പട്ടി മാത്രമല്ല കൽക്കണ്ട് മറ്റുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുത്തുന്നുണ്ട്. ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി, വേറെ ലെവല്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സുഹൃത്തുക്കൾക്ക് എത്തിക്കുക. അടുത്തൊരു വ്യത്യസ്തമായ വീഡിയോ കണ്ടുമുട്ടുന്നതായിരിക്കും. സൈനിങ് ഓഫ് റാവ്തർ വില്ലേജ്. ഗുഡ് ബൈ. ഗുഡ് ബൈ.